രാജ്യത്തെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി ബി ജെ പി. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. രണ്ട് സംസ്ഥാനങ്ങളും ഇതിനായി സമിതിയെ നിയോഗിക്കാൻ തീരുമാനം. ആർ രാധാകൃഷ്ണനുമായി ചേർന്നു. ആർ കെ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആ തീരുമാനത്തിലേക്ക് പോവുകയാണോ? ഇതിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. സംസ്ഥാന നിയമനിർമ്മാണം വഴി ഏകീകൃത സിവിൽ കോഡ് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും ഈ പ്രക്രിയയുടെ ഭാഗമായി മാറാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻപ് ഗോവ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളും സമിതിയും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ഒരു ചെറിയ സംസ്ഥാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, സാമൂഹ്യമായ ചില മറ്റു ചില വസ്തുതകൾ കൂടി ഉണ്ട് എന്നത് പരിഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ മഹാരാഷ്ട്രയെ പോലെ മധ്യപ്രദേശിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഏറെ വിസ്തൃതിയുള്ള ജനങ്ങൾ വളരെ വലിയ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് ആ സംസ്ഥാനങ്ങളിലേക്ക് ഈ വിഷയം വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത കൂടിയാണ് ഇത്തരത്തിലുള്ള രണ്ട് സംസ്ഥാനങ്ങളിലെയും ഭരണ തലവന്മാരെ കൊണ്ട്, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസിനെ കൊണ്ടും ഒപ്പം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടും പ്രഖ്യാപിപ്പിക്കുക വഴി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2014-ലും 2019-ലും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഇനമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കുന്ന നടപടികളിലേക്ക്, അത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നിയമനിർമ്മാണം സാധിച്ചാൽ കേന്ദ്ര നിയമം എന്ന രീതിയിൽ അതിനെ പിന്നീട് കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാരിന് വളരെ വേഗത്തിൽ സാധിക്കും. ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ അടക്കം നേരിടുന്നതിന് ഇതാണ് ഉചിത മാർഗം എന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാശ്മി ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളും ഉടൻ തന്നെ ഇതിനായിട്ട് സമിതിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.